ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഐ ആം സജി ഹിയ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ചില മിസ്റ്റേക്കുകളെക്കുറിച്ചാണ്. അതായത് പമ്പ് ആൻഡ് ഡംപ് എന്ന കോൺസെപ്റ്റ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് വളരെ ചെറിയ വിലയിൽ കിടക്കുന്ന ചില സ്റ്റോക്കുകൾ, പിന്നി സ്റ്റോക്കുകൾ എന്നൊക്കെ പറയും. അത്തരം സ്റ്റോക്കുകൾ ഒരു കൂട്ടം ആൾക്കാരെ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരുമിച്ചങ്ങ് ബൈ ചെയ്ത് ആ സ്റ്റോക്കിന് വല്ലാതെ അങ്ങ് പ്രൈസ് അങ്ങ് കയറിപ്പോവും. ചിലപ്പോൾ ഒരു രൂപയോ കിടക്കുന്ന സ്റ്റോക്ക് ഒറ്റയടിക്ക് അങ്ങ് 100 രൂപയോ അതിന് മുകളിലൊക്കെ വരും. അങ്ങനെ 100 രൂപയോ അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവരിതിനെ ബൾക്കായിട്ട് SMS-ലൂടെയും മറ്റും സ്കാം മെയിൽ വഴി മറ്റുമൊക്കെ ഇത് മറ്റ് റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അറിയാതെ പല കസ്റ്റമേഴ്സും ആ സ്റ്റോക്കിൽ ആ 100 രൂപ എത്തിയ ശേഷം ഇൻവെസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഒത്തിരി ആൾക്കാർ വന്നു കഴിയുമ്പോൾ ആ സ്റ്റോക്കിൽ ചെറിയൊരു വിലവർദ്ധനയോട് വരും. അപ്പം റീറ്റെയിലേഴ്സ് വളരെ ഹാപ്പി ആയിരിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ട്, പക്ക ബിസിനസ് മൈൻഡിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്ത ആൾക്കാർ, അവർ ഈ സ്റ്റോക്ക് എല്ലാം എടുത്തോ ഒറ്റ സെല്ലിംഗ് ആയിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് ഈ സ്റ്റോക്ക് താഴോട്ട് പോകും. പിന്നീട് ഒരിക്കലും ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആ സ്റ്റോക്ക് ബൈ ചെയ്യത്തുമില്ല, ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകത്തുമില്ല. റീറ്റെയിലേഴ്സിനൊക്കെ വലിയ ലോസും വരും. എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു, ഇന്ന സ്റ്റോക്കുകൾ ബൈ ചെയ്തു താഴോട്ട് പോയി, കുറേ നാൾ ഹോൾഡ് ചെയ്തിട്ട് ഒരു അനക്കവും ഇല്ല എന്ന്. പിന്നീട് ആ സ്റ്റോക്ക് ഇനി ഒരിക്കലും ഒരു ഉയർച്ച വരില്ല, കാരണം അത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഗെയിമാണ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്ര സ്കാമുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇത്തരം സ്റ്റോക്കുകൾ ഏതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ ഒരു സാധ്യത, ഫ്യൂച്ചേഴ്സ്, നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റ്. അങ്ങനെ ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ചെയ്യുന്ന സ്റ്റോക്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സാധ്യതയുള്ള സ്റ്റോക്കായിരിക്കണം. ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യാത്ത സ്റ്റോക്കും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് സാധ്യത ഇല്ലാത്തതുമായ ചില പെന്നി സ്റ്റോക്കുകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും അത്തരം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് അത്തരം സ്റ്റോക്കുകൾ ഏത് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഒരു എക്സ്പെർട്ട് അഡ്വൈസ് നേടുക, അതല്ലെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇത്തരം ഇത് അബദ്ധങ്ങൾ പറ്റും, പിന്നീട് നിങ്ങൾക്ക് പൈസ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും തിരിച്ചു കിട്ടില്ല, കാരണം ആ സ്റ്റോക്ക് പിന്നീട് ഒരിക്കലും കയറില്ല. അതുകൊണ്ട് ഇത്തരം സ്കാം, അതായത് അവോയ്ഡബിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പറ്റുന്നതും പിന്നീട് നിങ്ങൾ പെട്ടുപോകുന്നതുമായ അത്തരം സ്റ്റോക്കുകളിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെല്ലാം ഇത്തരം സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് ആണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ ഇനിവേ വീണ്ടും കാണുന്നതിനും വരെ നമസ്കാരം. ഹാവ് എ നൈസ് ടൈം.